കേരളത്തിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ മുസ്ലിംസ്, ഈഎവാ, ജനറൽ ഇങ്ങനെ ഓരോ കാറ്റഗറിക്കാർക്കും എത്ര റാങ്ക് ഉള്ളവർക്ക് ഒരു എം ബി ബി എസിനോ ബി ഡി എസിനോ പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ പ്രതീക്ഷിക്കാം? ഒരുപാട് ആളുകൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെയാണ് ഞാൻ യൂട്യൂബിൻ്റെ കമൻറ്റും വാട്സാപ്പ് ചെക്ക് ചെയ്യാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ഒരു രണ്ടു ദിവസമൊക്കെ വാട്സപ്പ് വെക്കുന്നതിന് എത്രയും മെസ്സേജസ്സാണ്. അപ്പോൾ അതിനെല്ലാവർക്കും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് ഈ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കാൻ റിക്വസ്റ്റ് ചെയ്യണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പക്ഷേ വീഡിയോ മുഴുവനും കാണാതെയാണ് പല ആളുകളും സംശയം ചോദിക്കുക. ഞാൻ പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നത്. സർ, ഇനി ഈ റാങ്ക് ഉണ്ടെങ്കിൽ കിട്ടുമോ? അതല്ലേ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് തന്നെയാണ് നിങ്ങൾ എന്നോട് വിളിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇനി ഗവൺമെൻറ് കോളേജുകളിൽ എത്ര റാങ്ക് ഉള്ളവർക്ക് കിട്ടുന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് കൊടുത്തിട്ട് ഓൾറെഡി ചാനലിൽ തന്നെ ഞാൻ പല സമയത്തായിട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമയം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കും ഞങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഡാറ്റ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയത്ത് എഫേർട്ടാണ്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർക്ക് ഷെയർ. 6361 ആയിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 8604. ഏകദേശം ഈ രണ്ട് അലോട്ട്മെൻറ്റും കൂടെ 2243 റാങ്കിൻ്റെ മാറ്റാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 8200 ഉള്ളത് ഏകദേശം നമുക്ക് 10443 വരെ പോകുന്ന് പ്രതീക്ഷിക്കാം. ഒരു 9500 10500 ഇൻബിറ്റ്വീനുള്ള റാങ്ക് വരെ കയറാൻ, മാക്സിമം വരെ കയറാൻ ചാൻസ് ഉണ്ടെന്നൊരാൾ മനസ്സിലായിട്ടുള്ളൂ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സ്റ്റേറ്റ് മെറിറ്റ് ആയിക്കോട്ടെ, ബാക്കി കാറ്റഗറി റാങ്ക്, അതായത് OEC വിഭാഗത്തിൽ വരുന്നത് ഒഴിച്ച് ബാക്കിയുള്ള കാറ്റഗറിക്കാരൊക്കെ അവർക്ക് ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ, OEC ആണെങ്കിൽ പോലും അവർക്ക് ഈ ചില ആളുകൾക്കും ചിലപ്പോൾ ഹോസ്റ്റൽ ഫീസ്, സ്പെഷ്യൽ ഫീസ് ഒന്നും ഓക്കെ ആവണമെന്നില്ല. അത് ഓക്കെ ആവുന്ന ആളുകളാണ് ഈ പ്രൈവറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എത്ര പേർ കൊടുത്തിട്ടുണ്ട്, ഇനി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എത്ര പേർ പോവും, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഏറെക്കുറെ പ്രൈവറ്റ് കൊടുത്തിട്ടുള്ള ആളുടെ റാങ്ക് അനുസരിച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ പ്രതീക്ഷിക്കുക. അപ്പോൾ ഈ പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം ഓരോന്നും കേൾക്കാൻ. ഇതിൻ്റെ ഇടയിൽ എത്ര ഈ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ ചിലപ്പോൾ 50-100 ഉണ്ടാവും, ചിലപ്പോൾ 10 എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ആ കാറ്റഗറിക്കാർ പ്രൈവറ്റിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാമെന്നുള്ളതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ബാക്ക്വേർഡ് ഹിന്ദു തന്നെ ചിലപ്പോൾ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ആളുകളുണ്ടാവും. ബാക്ക്വേർഡ് ഹിന്ദു നമുക്ക് ഈ വർഷം, കഴിഞ്ഞ വർഷത്തെ റാങ്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ വർഷം നമുക്ക് ഏകദേശം ഒരു 8901 വരെയാണ് പറയുന്നത്. ഏകദേശം ഒരു 8800 9000 ഇൻ ബിറ്റ്വീനാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 8483 വരെ പോയിട്ടുണ്ട്. അതിൻ്റെ കൂടുതലും പോകാൻ ചാൻസ് ഉണ്ട്. ധീവര കമ്മ്യൂണിറ്റി എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് ഈ വർഷത്തിൽ 9748 കാറ്റഗറി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് 56 വരെ കാറ്റഗറി പോവുകയാണെങ്കിൽ ഒരു 10452 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 10300 മുതൽ 10500 വരെ പോകാമെന്ന് പ്രതീക്ഷിക്കാം. ഈഎവാ കാറ്റഗറി ഈ വർഷം 9092 1085 കാറ്റഗറി റാങ്ക് പോയിരിക്കുന്നത്. അത് ഒരു 1290 വരെയൊക്കെ പോവുകയാണെങ്കിൽ 10300 11000 ഇടയിലുള്ള റാങ്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 10654 റാങ്കുള്ളവർക്കേറെ കിട്ടാമെന്നുള്ളതാണ്. ഇനി മുസ്ലിം വിഭാഗത്തിൻ്റെത് സെക്കൻഡ് അലോട്ട്മെൻ്റ് തന്നെ 8484 2479 പോയിട്ടുണ്ട്. അത് 2900 വരെ പോവുകയാണെങ്കിൽ 10716 ആയിരിക്കും, മുകളിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10500 11000 ഇടയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വിശ്വകർമ്മയുടേത് ഈ വർഷം 13470 പോയിരിക്കുന്നത്. അത് ഏകദേശം ഒരു 255 കാറ്റഗറി വരെ പോവുകയാണെങ്കിൽ 14363 ഉണ്ടാവും. 14000 15000 ഇടയിൽ റാങ്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ലാറ്റിൻ കത്തോലിക്ക ഈ വർഷം 240 കാറ്റഗറി റാങ്ക്, 13013 വരെ പോയിട്ടുണ്ടായിരുന്നു. അതൊരു 275 വരെയൊക്കെ പോവുകയാണെങ്കിൽ 14681 എന്നുള്ള റാങ്ക് വരെ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അത് നമുക്കൊരു 13500 14 ഇടയിലൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. ഇഡബ്ല്യൂസ് ഈ വർഷം 14508 പോയിട്ടുണ്ട്. നമുക്ക് ഈ വർഷം അത് ഏകദേശം ഒരു 16 എബവ് വരെ പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കാം. 16000 റാങ്കിന് മുകളിൽ പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ പറ്റുക. കുശവൻ ഏകദേശം ഒരു 12906 എന്നുള്ള റാങ്ക് വരെയാണ് പോകാൻ ചാൻസ് ഉള്ളത്. കുടുംബി അതേപോലെ തന്നെ ഒരു ഏകദേശം ഒരു 19657 വരെ ആയിരിക്കും. ST ഏകദേശം ഒരു 26236 വരെയൊക്കെ പോകാനാണ് ചാൻസ് കാണിക്കുന്നത്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ഏകദേശം 11635 വരെ പോകാനുള്ള ചാൻസാണ് കാണിക്കുന്നത്. ഇനി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് റിസർവേഷനുള്ള AC വിഭാഗം, ഓൾ ക്രിസ്ത്യൻ മൈനോറിറ്റി എന്ന് പറയുന്നതിൽ ഒരു 12000 മുതൽ 13500 വരെയൊക്കെ പോകാനാണ് ചാൻസ് ഉള്ളത്. മുസ്ലിം മൈനോറിറ്റിയും അങ്ങനെ തന്നെ ഒരു 11000 മുതൽ 12500 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രിഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആളുകളുടെ
ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കൂടെ ഇതിനെ നിർണ്ണയിക്കുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഇതേപോലെ വീഡിയോസ് ആണെങ്കിൽ, വീഡിയോസിൻ്റെ ഞാൻ നിങ്ങൾ ഓടിച്ചു പോവാണ്. വീഡിയോസ് ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒരു 30,000 മുകളിലുള്ള ആളുകൾക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. എല്ലാ കാറ്റഗറി റാങ്കിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇ ഡബ്ല്യു എസ് ഏകദേശം 43,000 വരെയൊക്കെയാണ് അതിൻ്റെ പ്രൊഡിക്ഷൻസ് കാണിക്കുന്നത്. ഈഴവ, മുസ്ലിംസ് എല്ലാ വിഭാഗങ്ങളും, അതിൽ ഈ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ഒ ഇ സി വിഭാഗത്തിൽ വരുന്ന ആളുകൾക്കാണെന്നുണ്ടാവുക, അവിടെ കുറച്ച് ഒരു റാങ്ക് കുറഞ്ഞ ആളുകൾക്ക് പോകാൻ ചാൻസ് ഉള്ളത്. ബാക്കിയൊക്കെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ഒരുപാട് റാങ്കുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണുന്ന ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏതുവരെ പോകും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം പ്രെഡിക്ഷൻ എങ്ങനെയായിരിക്കും എന്ന്. തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ പ്രെഡിക്ഷനും യഥാർത്ഥ റിസൾട്ടും തമ്മിലുള്ള അനലൈസിങ് ശരിക്കും ഈ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ഒരു അനലൈസിങ് ഉണ്ടാവുമല്ലോ, നടത്തി നോക്കാം നമുക്ക് എത്ര കണ്ട് ശരിയായി നോക്കാമല്ലോ, അത് വരും. അപ്പോൾ നമ്മൾ അതുവരെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതിനാണ്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച കോഴ്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. വിശ്വസിക്കുക, നിങ്ങൾക്ക് നല്ലത് ഈ യൂണിവേഴ്സ് തരുള്ളൂ, നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ അതന്നെയാണ് സംഭവിക്കുക. നിങ്ങൾ 5 വർഷം 6 വർഷമൊക്കെ കഴിയുമ്പോൾ, ഒരു 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഡോക്ടറൊന്നും ആയിരിക്കില്ല ആവുക, ചിലപ്പോൾ കേരളം അറിയപ്പെടുന്ന ഒരു ഓണ്ടർപ്രണർ ആവാം, ചിലപ്പോൾ ഏതൊരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാവാം, ഒരു സ്പോർട്സ് മാൻ ആവാം, ഒരു കവി ആവാം, നല്ലൊരു ജേർണലിസ്റ്റ് ആവാം, ആരും ആവാം. സോ നിങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ പറയുക, താങ്ക് യു ഗോഡ്, ഇറ്റ്സ് ഓക്കെ, ഞാനിതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ആവുന്നതിൽ, എഞ്ചിനീയർ എന്നതിൽ മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹം നന്നായി കഴിഞ്ഞാൽ, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ, നല്ലൊരു പേഴ്സണാലിറ്റി കുടുംബമാണെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾ എന്തായാലും സക്സസ്ഫുൾ ആവും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി നന്നാക്കുക എന്നുള്ളത്. നല്ലൊരു മനുഷ്യനാണ്, ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, എന്നാൽ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ആവട്ടെ എന്നുള്ളതല്ല, ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കട്ടെ. ഏത് പ്രൊഫഷനിലാണെങ്കിലും അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് വിജയിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.